ലോകമെമ്പാടുമുള്ള യുവതലമുറയ്ക്ക് ഏതാണ്ട് മയക്കുമരുന്ന് പോലെ ലഹരി നൽകിയിരുന്ന ഗെയിമാണ് പബ്ജി. ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പബ്ജി അടക്കമുള്ള 118 ചൈനീസ് ആപ്പുകൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. നിരോധനം വന്നതോടെ പബ്ജി മൊബൈൽ ലൈറ്റ് ആപ്പുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്തു. കഴിഞ്ഞ മാസം 30 ഗെയിമിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചു. എന്നാൽ ഇപ്പോൾ പബ്ജി തിരികെ എത്തുകയാണ് എന്ന വാർത്തയാണ് ഗെയിം പ്രേമികളെ തേടിയെത്തുന്നത്. ഗെയിം ഡെവലപ്പർമാരായ പബ്ജി കോർപ്പറേഷൻ ഈ വിവരം ഔദ്യോഗികമായി തന്നെ പുറത്തുവിട്ട് കഴിഞ്ഞു. ഇന്ത്യൻ ഉപയോക്താക്കൾക്ക് വേണ്ടി പ്രത്യേകം വികസിപ്പിച്ച ഗെയിമാണ് വരാൻ പോകുന്നത് എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ഇതോടൊപ്പം ഉപയോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങളുടെ സുരക്ഷയും പബ്ജി കോർപ്പറേഷൻ ഉറപ്പ് നൽകുന്നു. പബ്ജി കോർപ്പറേഷൻ കൊറിയൻ കമ്പനിയാണെങ്കിലും ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ചൈനീസ് കമ്പനിയായ ടെൻസെന്റ് ആയിരുന്നു. ഇപ്പോൾ ടെൻസെന്റ് ഗെയിംസുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിച്ചാണ് പബ്ജി കോർപ്പറേഷൻ ഇന്ത്യയിൽ രണ്ടാം വരവിന് തയ്യാറെടുക്കുന്നത്. ഇന്ത്യൻ ഉപഭോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ പബ്ജി ഗെയിമിന്റെ മറവിൽ ചൈനയിലേക്ക് ചോരുന്നു എന്ന സംശയം പൂർണ്ണമായി ഒഴിവാക്കാൻ കൃത്യമായ ഇടവേളകളിൽ ഓഡിറ്റുകളും പുത്തൻ ഗെയിമിനുണ്ടാകും എന്ന് പബ്ജി കോർപ്പറേഷൻ വ്യക്തമാക്കുന്നു. തങ്ങളുടെ പക്കലുള്ള ഉപഭോക്താക്കളുടെ വിവരങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമാണ് എന്നും പബ്ജി കോർപ്പറേഷൻ അവകാശപ്പെടുന്നു. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മൈക്രോസോഫ്റ്റിന്റെ അസർ ക്ലൗഡ് നെറ്റ്വർക്കാവും ഇനി യൂസർ ഡാറ്റ സൂക്ഷിക്കുക. പബ്ജി, പബ്ജി മൊബൈൽ, പബ്ജി ലൈറ്റ് എന്നിങ്ങനെ എല്ലാ ഗെയിമുകളിലും ഇത് ബാധകമാണ്. ഇന്ത്യൻ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ലോക്കൽ സെർവറുകളിലാവും അസുർ സൂക്ഷിക്കുക. അതുകൊണ്ട് തന്നെ വിവരങ്ങൾ രാജ്യം വിടുമെന്ന ആശങ്ക ഒഴിയും. പ്രാദേശിക ആവശ്യങ്ങളും വികാരങ്ങളും മാനിച്ച് മാറ്റങ്ങൾ വരുത്തിയാണ് പുതിയ പബ്ജി മൊബൈൽ ഇന്ത്യ ഗെയിം അവതരിപ്പിക്കുക. കഥാപാത്രങ്ങളുടെ വസ്ത്രധാരണത്തിലും പശ്ചാത്തലത്തിലും ഈ മാറ്റങ്ങളുണ്ടാകും. ഒപ്പം കുട്ടികളിൽ ഗെയിമിൻ്റെ ഉപഭോഗം കൂടാതിരിക്കാൻ ഒരു പുതിയ ഫീച്ചറും പബ്ജി കോർപ്പറേഷൻ ഒരുക്കുന്നുണ്ട് എന്നാണ് വിവരം. പുതിയ ഗെയിം കൂടാതെ ഇന്ത്യയിൽ ഒരു ഓഫീസ് തുടങ്ങാനും പബ്ജി കോർപ്പറേഷൻ പദ്ധതി ഇടുന്നുണ്ട്. ഏകദേശം 100 പേർക്ക് ഈ ഓഫീസിന് കീഴിൽ തൊഴിൽ ലഭിക്കും. ഉപഭോക്താക്കളുമായുള്ള ആശയവിനിമയത്തിനും ഗെയിമിംഗ് സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമാണ് പുതിയ ഓഫീസ് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. പബ്ജി കോർപ്പറേഷനും അവരുടെ മാതൃകമ്പനിയായ ക്രാഫ്റ്റോണും ഇന്ത്യയിൽ ഏകദേശം 746 കോടി രൂപയുടെ നിക്ഷേപമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. പ്രാദേശിക വീഡിയോ ഗെയിം, ഇ സ്പോർട്സ്, വിനോദം, ഐ ടി മേഖലകളിലായിരിക്കും കമ്പനി പണം മുടക്കുക. വെബ്ഡെസ്ക്, തത്വമയി.